വളരെ വിശദമായി തന്നെ ഈ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുന്നു. കസ്തൂരംഗൻ റിപ്പോർട്ട് വിഷയത്തിൽ കേരളവുമായി ഒരു ബന്ധമില്ലാത്ത കേസിൽ അഭിഭാഷകയുടെ പരാമർശം വളച്ചൊടിച്ച മാധ്യമങ്ങൾ ആശങ്ക പടർത്തുകയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വാസ്തവവിരുദ്ധമാണെന്ന് ഈ മണിക്കൂറുകളിൽ വ്യക്തമാവുന്നു. മുതിർന്ന അഭിഭാഷകരായ കൃഷ്ണൻ വേണുഗോപാലും ജോഗീസ് കറിയും കേരളത്തിന് വേണ്ടി ഹാജരായ കേസിൽ ഹരിത ട്രൈബ്യൂണൽ കേരളത്തിനോട് വിശദീകരണം തേടി നോട്ടീസ് അയക്കുകയും ചെയ്തു. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജി ദേശീയ ഹരിത ട്രിബ്യൂണൽ പരിഗണിക്കവെയാണ് സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ. കേസിൽ മുതിർന്ന അഭിഭാഷകരായ കൃഷ്ണൻ വേണുഗോപാലും ജോഗീസ് കറിയും കേരളത്തിന് വേണ്ടി ഹാജരായി. വിഷയത്തിൽ കേരളത്തിനോട് ഹരിത ട്രിബ്യൂണൽ വിശദീകരണം തേടുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളവുമായി ഒരു ബന്ധവുമില്ലാത്ത കേസിലാണ് അഭിഭാഷക പരാമർശം നടത്തിയതെന്ന പ്രസ്താവന വസ്തുതകൾക്ക് വിരുദ്ധമാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് 2013 നവംബർ 13 ഉത്തരവ് നിലനിൽക്കുന്നുവെന്ന് മന്ത്രാലയത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷക നീലം റാത്തോഡിന്റെ പരാമർശം ദേശീയ ഹരിത ട്രിബ്യൂണൽ രേഖപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിലെ 123 ഗ്രാമങ്ങളെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ നിന്ന് നിർവചിച്ച നവംബർ 13 ഉത്തരവ് പ്രാബല്യത്തിലുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയതായി ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇന്നലെ ഇറക്കിയ ഇടക്കാല ഉത്തരവിൽ എടുത്തു പറയുന്നുമുണ്ട്. കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റം എന്തിനെന്നറിയാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വീരപ്പ മൊയ്ലിയുമായി ബന്ധപ്പെട്ടു. Sir, there are some confusions regarding advocates. No confusion, you are creating problems. That's all. ആശങ്കകളെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ആശങ്ക പരിഹരിക്കാൻ പക്ഷേ തയ്യാറാകുന്നുമില്ല. ഹാഷ്മി താജ് ഇബ്രാഹിം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഈ ഘട്ടത്തിൽ വിഷയം നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ, ഹരീഷ് വാസുദേവ് എന്നിവർ ഈ ഘട്ടത്തിൽ ചേരുന്നു. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ, സംസ്ഥാന സർക്കാർ നിരവധി ഉറപ്പുകൾ നൽകിയിരുന്നു, അത് ലംഘിക്കപ്പെടുന്നു എന്ന തോന്നലാണോ നിങ്ങൾക്കിപ്പോഴുള്ളത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ ആശങ്ക. ഇവിടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഉമ്മൻഡി ഉമ്മൻ കമ്മിറ്റിയെ വെച്ച് പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ജനങ്ങളുടെ പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ESI പരിധിയിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും തോട്ടങ്ങളും ഒഴിവാക്കണം എന്ന നിർദ്ദേശം ഈ കമ്മിറ്റി വയ്ക്കുകയും ചെയ്തു. നമ്മൾ ആ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയാണ്. ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം പഞ്ചായത്ത് തലത്തിലുള്ള സ്ഥിതിവിവര കണക്കുകൾ രേഖപ്പെടുത്തി എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ആ കണക്ക് ഒരു 5 കമ്മിറ്റി തയ്യാറാക്കി അതും കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും കേരള ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ ഒഴിവാക്കാനുള്ള ഒരു സമ്മർദ്ദം കേന്ദ്രത്തിൽ ചെലുത്തുകയും അതനുസരിച്ചുള്ള ഒരു ഉത്തരവ് പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നലത്തെ കോടതി പരാമർശത്തോടെ മനസ്സിലാകുന്നത് ഈ പറയുന്ന 123 വില്ലേജ് ESI പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ ഉത്തരവ് നിലനിൽക്കുന്നു എന്നും അതുപോലെ തന്നെ ഈ 20-12 വരെ ഓഫീസ് മെമ്മോറാണ്ടത്തിന് നിയമപരമായ ഒരു സാധ്യത ഇല്ല എന്നുള്ള കാര്യവുമാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. ആശങ്കയുടെ കാര്യം ഇതാണ്, ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോയാൽ പ്രശ്ന പരിഹാരം ഉണ്ടാകില്ല. അധികം താമസിയാതെ തന്നെ ലോക്സഭാ ഇലക്ഷന്റെ വിജ്ഞാപനം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഉത്തരവ് നിലനിൽക്കും. അപ്പോൾ ഞങ്ങളെല്ലാം ESI തന്നെ ആയിരിക്കും. പിന്നെ ഈ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് പുതിയ സർക്കാർ വന്നിട്ട് വീണ്ടും വലിയ സമരങ്ങൾ ആരംഭിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തെ ചിന്തിക്കാനേ വയ്യ എന്നുള്ളത് കൊണ്ടാണ് അടിയന്തരമായി ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഇത് വളരെയേറെ ആശങ്കാജനകമായ സാഹചര്യമാണ്. കേരള ഗവൺമെന്റ് ഇനിയായും ശക്തമായി സമ്മർദ്ദം ചെലുത്തി കേന്ദ്രത്തേക്കൊന്ന് അടിയന്തരമായി ഉത്തരവ് പിൻവലിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ ഉത്തരവ് ഭേദഗതി ചെയ്ത് ജനവാസ കേന്ദ്രം കൃഷിയിടങ്ങളും തോട്ടങ്ങളും ഈ ഈ ESI പരിധിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയോ ചെയ്യണം. അത് ചെയ്യാതെ ആശങ്കപ്പെടേണ്ട, തെറ്റിദ്ധാരണ പരത്തുന്നു എന്നെല്ലാം പറയുന്നത് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിലാനുള്ള ശ്രമമാണ്. അത് നടക്കില്ല, അതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ അനുസരിച്ച് അഭിഭാഷകയുടെ വാക്കുകൾ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതെന്നാണ്. ഇന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി വരുന്നു. ഗോവ ഫൗണ്ടേഷന്റെ കേസിൽ കേരളത്തിലെ വക്കീലന്മാരുണ്ടായിരുന്നു. കൃത്യമായ നിഗമനങ്ങൾ തന്നെയാണ്, കൃത്യമായ റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതും ഓഫീസ് മെമ്മോറാണ്ടത്തിന് വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളെ ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങൾ ഈ ഘട്ടത്തിൽ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളെ ഞങ്ങൾ അവിശ്വസിക്കുന്നു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നടപടി ഉണ്ടാകുന്നില്ല. ഇവിടെ നിന്ന് കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഒരു സമ്മർദ്ദം ചെലുത്താൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഉമ്മൻഡി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരു നടപടിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം കേരള ഗവൺമെന്റ് ഭാഗത്ത് ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളത് ഗുരുതരമായൊരു വീഴ്ചയായി തന്നെ ഞങ്ങൾ കാണുകയാണ്. അതുപോലെ സ്ഥിതിവിവര കണക്കുകൾ കിട്ടിയിട്ടും അതും കൊടുത്തില്ല എന്നുള്ളതും ഗുരുതരമായ വീഴ്ചയായി ഞങ്ങൾ കാണുകയാണ്. ഓഫീസ് മെമ്മോറാണ്ടം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും അതിന് നിയമപരമായ സാധ്യത ഇല്ല. കാരണം 13-14 ഉത്തരവ് നിലനിൽക്കുന്നു. ആ ഉത്തരവ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതെല്ലാം
ESI ആയിട്ട് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമേ മുതൽ പറയുന്നത് ഇന്നും പറയുന്നത് ആ 13 ഉത്തരവ് പിൻവലിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഓഫീസ് മാറാണ്ടുണ്ട് എന്നുള്ളത് കൊണ്ടൊന്നും പ്രശ്ന പരിഹാരമാകുകയല്ല, അതൊരു സാധ്യത പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, 13 ഉത്തരവ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ ഉത്തരവ് പിൻവലിക്കുക എന്നുള്ളതാണ് ആവശ്യം, എങ്കിൽ മാത്രമേ ആശങ്ക മാറുകയുള്ളൂ. തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ ആ ഉത്തരവ് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്, 13 ഉത്തരവ് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇന്നലത്തെ കോടതി നടപടികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും. ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവങ്ങൾ സംഭവിക്കുന്നത് നിയമസഭയിലാണ്. നിയമസഭയിൽ നിന്നും പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷിബു ചേരുന്നു. ഷിബു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ ഗോപി, അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം ആദ്യം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മുദ്രാവാക്യം വിളിക്കുകയും പിന്നീട് സഭയുടെ നടുത്തളത്തിൽ, ഇപ്പോൾ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇത് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സംസാരിച്ച ശേഷം വാക്കൗട്ട്, ഇറങ്ങിപ്പോക്ക് പറഞ്ഞ ശേഷം വീണ്ടും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് സർക്കാരിനോട് വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോഴേക്കും പ്രതിപക്ഷ അംഗങ്ങൾ അവരുടെ സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് മുദ്രാവാക്യം വിളിക്കുകയും സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയാണ് സ്പീക്കർ ചെയ്തത്. ഇതിനുശേഷമാണ് ഇപ്പോൾ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയത് December 20 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഓഫീസ് മെമ്മോറാണ്ടം നിലനിൽക്കുന്നു, സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കും എന്ന് പറയുന്ന December 20 ഓഫീസ് മെമ്മോറാണ്ടം ഇപ്പോൾ നിലനിൽക്കുന്നു. അത് അസാധുവായിട്ടില്ല, സാധു തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ കേരള താല്പര്യത്തിന് വിരുദ്ധമായ ഭാഗങ്ങൾ മാറ്റം വരുത്തണം, ഭേദഗതി വരുത്തണം, ഈ നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റേത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിച്ചാൽ അനുവദിക്കില്ല എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്നുള്ളതാണ്. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ ചക്കളത്തി പോരാട്ടം നടത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതിനുശേഷം അദ്ദേഹം ഇറങ്ങിപ്പോക്കറിയിച്ചു സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച്. അതിനുശേഷമാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടതും പ്രതിപക്ഷ അംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ബഹളം വെച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സഭയുടെ നടുത്തളത്തിലാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഉള്ളത്. ഗോപി, ഷിബു, ഇന്നലെ ഇടങ്ങിയ ഇടക്കാല ഉത്തരവനുസരിച്ച് 123 വില്ലേജുകൾ പരിസ്ഥിതി ലോലമാണെന്ന് മന്ത്രാലയം ഹരിത ട്രിബ്യൂണലിനെ അറിയിക്കുകയും അത് ഹരിത ട്രിബ്യൂണലിൽ രേഖപ്പെടുത്തുകയും അത് ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 10 രണ്ടാമതും ട്രിബ്യൂണലിന് സമർപ്പിക്കാം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ലോജിക് എന്താണ്? അതിന് നൽകുന്ന വിശദീകരണം എന്താണ്? ഗോപി, മുഖ്യമന്ത്രിയുടെ വാദം ഇതാണ്. 123, അതായത് November 13 ഉത്തരവ്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഉത്തരവിലെ 5 നിർദ്ദേശങ്ങൾ, അതായത് കേന്ദ്ര പരിസ്ഥിതി നിയമം നടപ്പാക്കപ്പെടുന്ന 5 നിർദ്ദേശങ്ങൾ, കോറിയിങ് അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള നിയന്ത്രണം, ഈ 5 നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി വന്നത്. 5 നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് സംസ്ഥാനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളല്ല, പരിസ്ഥിതി സംരക്ഷണ സമിതികൾക്ക്, സർക്കാരിൻ്റെ കീഴിലുള്ള പരിസ്ഥിതി സംരക്ഷണ സമിതികൾക്കുള്ള നിർദ്ദേശങ്ങളാണ്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം കൂടി കേട്ട ശേഷമേ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന കേന്ദ്ര നിലപാട് നിലനിൽക്കുന്നു. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിശ്ചയിക്കുന്നത് കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ കൂടി അഭിപ്രായത്തിലായിരിക്കും എന്ന കാര്യത്തിൽ എന്ന് നിർദ്ദേശിക്കപ്പെടുന്ന December 20 ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തിന് യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും വകയില്ല. ഗ്രീൻ ട്രിബ്യൂണലിൽ ഇക്കാര്യത്തിലുള്ള കേസുകളിൽ കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം റിപ്പോർട്ട് 10 ഗ്രീൻ ട്രിബ്യൂണൽ കൊടുക്കും. ഇതേ സംബന്ധിച്ച് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കപ്പെടുന്ന ഉമ്മൻ സമിതി റിപ്പോർട്ട്, അതായത് സംസ്ഥാനം നിയോഗിച്ച ഉമ്മൻ സമിതിയുടെ റിപ്പോർട്ട് ഈ 31 കേന്ദ്രത്തിന് നേരിട്ട് നൽകുകയും ചെയ്യും. ഈ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കുക, സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രത്തെ കൊണ്ട് തിരുത്തിക്കാനാകുമെന്ന് സംസ്ഥാനത്തിന് ധൈര്യമുണ്ട്, ഉറപ്പുണ്ട് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ അനാവശ്യമായിട്ടുള്ള ആശങ്ക സൃഷ്ടിക്കരുത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാദം. ചാമ്പ്യൻഷിപ്പ് തുടരുക. ഏതായാലും ഈ ഘട്ടത്തിൽ ഇത് വലിയ ചർച്ചാ വിഷയമാകുന്നത് 2013 November 13 ഇറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഹൈറേൻ സംരക്ഷണ സമിതി അടക്കമുള്ളവർ ആവശ്യപ്പെടുമ്പോൾ ഇത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന മന്ത്രാലയത്തിൻ്റെ കോടതിയിലെ നിലപാടും അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഇറങ്ങിയ ഇടക്കാല ഉത്തരവുമാണ് ഇപ്പോൾ സ്ഥിതി കൂടുതൽ ആശങ്കയിലേക്കും കൺഫ്യൂഷനിലേക്കും നയിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. പശ്ചിമഘട്ടത്തിലെ ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാനം തുടരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ ദേശീയ ഹരിത ട്രിബ്യൂണലിൽ മുൻ നിലപാട് ആവർത്തിച്ചത്.
123 വില്ലേജുകൾ പരിസ്ഥിതിലോല പ്രദേശങ്ങൾ തന്നെയെന്ന നിലപാട് പുറത്തുവന്നതോടെ കേരളം നിയോഗിച്ച ഉമൻ വി ഉമൻ കമ്മിറ്റി ശുപാർശകൾ അപ്രസക്തമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഹൈറഞ്ചിനെ ഒപ്പം നിർത്തി യു ഡി എഫിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം എൽ ഡി എഫ് തുടങ്ങിക്കഴിഞ്ഞു. സമരരംഗത്തുണ്ടായിരുന്ന ഇടുക്കിയിലെ ഹൈറഞ്ച് സംരക്ഷണ സമിതിയും ഹരിത ട്രിബ്യൂണലിലെ കേന്ദ്ര നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ 123 പരിസ്ഥിതിലോല വില്ലേജുകളിൽ 43 ഇടുക്കിയിലാണുള്ളത്. കഴിഞ്ഞ നവംബറിലാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതിലോല പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയത്. ഇതേ തുടർന്ന് ഇടുക്കിയിൽ ഇടതുമുന്നണിയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഹർത്താൽ ആചരിക്കുകയും 48 മണിക്കൂർ തെരുവുവാസം അനുഷ്ഠിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിന്റെ എതിർപ്പിനെ തുടർന്ന് വിശദ ചർച്ചകൾ ആകാമെന്ന് കേന്ദ്രം നിലപാടെടുത്തു. ഇതോടെയാണ് ഹൈറേഞ്ചിലെ സംഘർഷങ്ങൾക്ക് അയവ് വന്നത്. കേന്ദ്ര നിലപാടിൽ മാറ്റം വന്നതോടെ ഹൈറേഞ്ച് വീണ്ടും സമരരംഗത്തേക്ക് എത്തുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ഈ വിഷയത്തിൽ ഇപ്പോൾ ഹരീഷ് വാസുദേവും പി ടി തോമസും നമ്മളോട് എം പി നമ്മളോട് കൂടെ ചേരുന്നു. ആദ്യം ഹരീഷിലേക്ക്. ഹരീഷ്, സുപ്രീംകോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായി ഈ മാസം 10 സംസ്ഥാന സർക്കാർ കോറിയിങ്ങിന് നൽകിയ ഒരു ഖനന അനുമതിയെ തുടർന്നാണോ ഈ കൺഫ്യൂഷനുകൾ ഉണ്ടാകുന്നത്, അതോ കേന്ദ്രത്തിന്റെ നിലപാടുകളിലെ അവ്യക്തതയാണോ? താങ്കൾ പഠിച്ചതനുസരിച്ച് ഇപ്പോഴുള്ള അവ്യക്തതകൾക്ക് കാരണം എന്താണ്? സത്യത്തിൽ അനാവശ്യമായ ഒരു വിവാദമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യാനയെ കുരുടന്മാർ കണ്ടതുപോലെയുള്ള തരത്തിലുള്ള പ്രശ്നമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവനവന്റേതായ രീതിയിൽ ഇത് വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് നടന്നത്? നമ്മൾ അതിന്റെ നാൾവഴി പരിശോധിക്കുക. ആദ്യം ഗാഡ്ജി കമ്മിറ്റി റിപ്പോർട്ട് വരും. ഗാഡ്ജി കമ്മിറ്റി റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് ഹരിത ട്രൈബ്യൂണലിൽ ഒരു അപേക്ഷയുമായി ഗോവ ഫൗണ്ടേഷൻ പോകുന്നു. ഹരിത ട്രൈബ്യൂണൽ അത് കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ ഇനി ക്ലിയർ ചെയ്യാറുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം കസ്തൂരംഗൻ റിപ്പോർട്ട് വരുന്നു. അപ്പോൾ കേന്ദ്രം പറയുന്നു കസ്തൂരംഗൻ റിപ്പോർട്ടാണ് ഞങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചത്, ഗാഡ്ജിൽ റിപ്പോർട്ടിൽ നടപ്പാക്കണമെന്ന നിർദ്ദേശം വിധി പിൻവലിക്കാൻ പറയും. അപ്പൊ ആദ്യത്തെ ഓർഡർ മാറ്റിയതിന് ശേഷം ഹരിത ട്രിബ്യൂണൽ ഗാഡ്ജിൽ റിപ്പോർട്ടും കസ്തൂരംഗൻ റിപ്പോർട്ടും കണക്കിലെടുത്താൽ മതി എന്ന് പറയുന്നു. അതിനുശേഷമാണ് 13 ഒരു ഉത്തരവ് ഇറങ്ങുന്നത്. ആ ഉത്തരവിൽ പറയുന്നു 123 വില്ലേജുകൾ ഉൾപ്പെടുന്ന കസ്തൂരംഗൻ കമ്മിറ്റിയിലെ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പ്രിക്കോഷണറി പ്രിൻസിപ്പൾ അനുസരിച്ച്, അതായത് ഏത് റിപ്പോർട്ടാണോ ഫൈനലൈസ് ചെയ്യുന്നത് ആ റിപ്പോർട്ട് നടപ്പാക്കും വരെ പ്രിക്കോഷണറി പ്രിൻസിപ്പൾ അനുസരിച്ച് 5 കാര്യങ്ങളെങ്കിലും മിനിമം നിരോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ചയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ പശ്ചിമഘട്ടം ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിക്കോഷണറി പ്രിൻസിപ്പൾ അനുസരിച്ച് 5 അനുസരിച്ച് ഒരു ഓർഡർ ഞങ്ങൾ പുറത്തിറക്കുന്നു. ആ ഓർഡർ ഈ പ്രോസസ്സ് കഴിയുന്നത് വരെ നിലവിലുണ്ടാവും. അതാണ് ആ ഉത്തരവിൽ പറയുന്നത്. അതിനുശേഷം 20 വേറൊരു ഉത്തരവ് ഇറക്കുന്നു. അതിൽ പറയുന്നു ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോടും ജനങ്ങളോടും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനകത്തൊരു തീരുമാനമെടുക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം 13 ഉത്തരവ് പിൻവലിച്ചോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഗോവ ഫൗണ്ടേഷൻ വീണ്ടും ഹരിത ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ട് പറയുന്നു 13 ഉത്തരവ്, അതായത് കസ്തൂരംഗ റിപ്പോർട്ട് ആണ് നടപ്പാക്കുന്നത് എന്ന ഉത്തരവ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പഴയ ഗാഡ്ജി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ഞങ്ങളുടെ വാദം നിലനിൽക്കുമെന്ന് പറയുന്നു. അപ്പോഴാണ് സംസ്ഥാന കേന്ദ്ര സർക്കാർ പറയുന്നത് ഇല്ല, കസ്തൂരംഗ റിപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഉത്തരവ് നിലനിൽപ്പ് അതൊരു പ്രിക്കോഷണറി പ്രിൻസിപ്പൾ അനുസരിച്ച് ഇറക്കിയ ഒരു ഉത്തരവാണ്. ഈ പ്രോസസ്സ് കഴിയുന്നതുവരെ മൈനിങ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ അവിടെ നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ട് ആ ഉത്തരവാണ് നിലനിൽക്കുക എന്ന് പറഞ്ഞു. ഇതിനകത്ത് എന്താണ് കൺഫ്യൂഷൻ ഉള്ളത്? ലീഗലായി നിലനിൽക്കുന്ന വാദം മാത്രമേ ഉയർത്താൻ കഴിയുള്ളൂ. മുഖ്യമന്ത്രി പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ്. 20 ഇറക്കിയ ഉത്തരവ് നിലനിൽക്കും. സംസ്ഥാനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ലീഗലായ നിലനിൽക്കാൻ സാധ്യതയുള്ള, കോടതിയിൽ പോയാൽ നിലനിൽക്കാൻ സാധ്യതയുള്ള വാദങ്ങൾ മാത്രമേ അതിൽ ഉയർത്താൻ കഴിയുള്ളൂ. മുഴുവൻ മേഖലയും ഇതിനകത്ത് പുറത്താക്കണം എന്ന് പറയുന്നത് പോലെയുള്ള വാദങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ ഇറക്കുന്നതാണ്. LDF പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും അത്തരത്തിലുള്ളൊരു നിലപാടെടുക്കാൻ പാടില്ല. അത് കോടതിയിൽ സ്റ്റാൻഡിംഗ് അല്ല. അതായത് താങ്കളുടെ വ്യക്തത അനുസരിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ 5 നിർദ്ദേശങ്ങൾ പ്രിക്കോഷണറി ആയിട്ടുണ്ട്, അതിനുശേഷം സംസ്ഥാനത്തിന്റെ കൂടി അഭിപ്രായം കേട്ട ശേഷമായിരിക്കും നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്ന ബാക്കിയുള്ള കൂട്ടിച്ചേർത്തലുകളോ ഒഴിവാക്കലുകളോ ഉണ്ടാവുക എന്ന് മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പറയാനുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. താങ്കൾ വളരെ പെട്ടെന്ന് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ പി ടി തോമസ്, ഇവിടെയുള്ള ഒരു വലിയ ആശങ്ക, അതിന് ഒരു പരിധിവരെ മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. എവിടെ നിന്നാണ് ഈ ആശങ്കയുടെ തുടക്കം? എന്താണ് ഇതിന് കൃത്യമായ മറുപടി? ഈ ആശങ്ക ഗാഡ്ജിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ അടിസ്ഥാനരഹിതമായി ആശങ്ക പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇടുക്കിയിൽ അടക്കം ഒരുപറ്റം ആളുകൾ സ്വീകരിച്ചു വന്നതാണ്. ഇവിടെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നവംബർ 13 ഉത്തരവ്, ആ ഉത്തരവിന്റെ മറുപിടിച്ച് 6 സംസ്ഥാനങ്ങളിൽ വൻതോതിൽ കോറി പ്രവർത്തനങ്ങൾ അനുമതി വാങ്ങാൻ വേണ്ടി സുപ്രീംകോടതിയുടെ മുമ്പിൽ പോലും നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് 10 കേരള ഗവൺമെന്റ് അനുമതി കൊടുത്തു എന്ന് ഗോവ ഫൗണ്ടേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് നീലം റസ്തോ അവര് പറഞ്ഞു 13 ഉത്തരവ്
പരിപൂർണമായി പിൻവലിച്ചിട്ടില്ല. അതേസമയം 20/12/2013 ഉത്തരവിന്റെ OM3 എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള പരാതിപ്പെടാനുള്ള അവകാശമാണ്, അത് നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നിഴലിനോടാണ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് നിഴലിനാണ് നടത്തുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളമാണ്, പ്രതിപക്ഷം നടുത്തളത്തിറങ്ങി. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി അറിഞ്ഞതിനു ശേഷം താങ്കളിലേക്ക് തിരിച്ചു വരാൻ പ്രതീക്ഷിക്കുന്നു. ഷിബു ചേരുന്നു. ഷിബു, എന്താണ് അവിടുത്തെ അവസ്ഥ? ആദ്യം നടുത്തളത്തിലുണ്ടായിരുന്ന പ്രതിപക്ഷ അംഗങ്ങൾ ഏറ്റവും ഒടുവിൽ സ്പീക്കറുടെ ഇരിപ്പിടത്തിനടുത്തേക്ക്, അതായത് സ്പീക്കറുടെ ഡയസിലേക്ക് കയറി. മലയോര മേഖലയിൽ നിന്നുള്ള പ്രതിപക്ഷ MLA മാരാണ് സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയത്. ES ബിജിമോൾ അടക്കമുള്ള MLA മാരായിരുന്നു സ്പീക്കറുടെ അടുത്തേക്ക് എത്തിയത്. ഇതേ തുടർന്ന് സഭ അല്പനേരത്തേക്ക് നിർത്തിവെച്ചു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നേരത്തെ സർക്കാരിന് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടുള്ള കത്തിൻ്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി ഈ പ്രതിപക്ഷ ബഹളത്തിനിടെ വായിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും മലയോര മേഖലയിൽ ഇടുക്കിയിൽ ഹർത്താൽ നടക്കുന്ന സാഹചര്യത്തിൽ, ഇടതുമുന്നണി ഹർത്താൽ നടക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പവും ആശങ്കയും ഉയർന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം സഭാതലം തീർച്ചയായിട്ടും ഈ വിഷയം പ്രയോജനപ്പെടുത്താനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന സാഹചര്യമായതുകൊണ്ട് കൂടി തന്നെ ഈ വിഷയം ഈ സഭാതലത്തിൽ കൃത്യമായി ഉന്നയിക്കുവാനും അതിൻ്റെ പ്രതിപക്ഷ പ്രതിഷേധം രേഖപ്പെടുത്തുവാനും വളരെയധികം ശ്രദ്ധിച്ചു. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിൽ സഭ സ്തംഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഇപ്പോൾ MM മണി കൂടി നമ്മളോട് കൂടെ ചേർന്ന് CPM നേതാവ്. ശ്രീ MM മണി, രാഷ്ട്രീയം ആയി ഇത് ഉപയോഗപ്പെടുത്തുന്നു എന്നത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, സംസ്ഥാന സർക്കാർ ഹൈറേഞ്ചിന് നൽകിയ ഉറപ്പുകൾ ഇന്നലത്തെ കോടതിയിലെ പരാമർശത്തോടുകൂടി ലംഘിക്കപ്പെടുന്നു എന്ന് വസ്തുതാപരമായി നിങ്ങൾക്ക് എങ്ങനെ സ്ഥാപിക്കാനാവും? ശ്രീ MM മണി കേൾക്കാമോ? ശ്രീ MM മണിയുമായി ടെലിഫോൺ വന്ന് അല്പസമയത്തിനകം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ PT തോമസിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, സ്വാഭാവികമായും ഇപ്പോൾ നടക്കുന്ന കൺഫ്യൂഷനുകൾ ഇന്നലെ രാത്രിയോടുകൂടി, ഇന്നലെ ഉച്ചയോടുകൂടി വാർത്ത പുറത്തു വരുന്നു, ഇന്ന് ഹർത്താൽ പ്രഖ്യാപിക്കപ്പെടുന്നു, ഇത് പരിപൂർണമായി മാറ്റുക എന്നുണ്ടെങ്കിൽ, അവർ പറയുന്നത്, ഹൈറേഞ്ച് സംരക്ഷണ സമിതി പറയുന്നത്, നവംബർ 13 ഉത്തരവ്, അതായത് 123 വില്ലേജുകളെ പരിസ്ഥിതി ലോലമാക്കിയ ഉത്തരവുകൾ പിൻവലിക്കപ്പെടും വരെ ഈ ആശങ്ക തുടരും എന്നുള്ളത് തന്നെയാണ്. അത് തുടരുക തന്നെ ചെയ്യില്ലേ ശ്രീ PT തോമസ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഹരിത ട്രിബ്യൂണൽ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം രൂപപ്പെട്ട, സുപ്രീം കോടതിക്ക് തുല്യമായി കേസ് കേൾക്കുന്ന ഒരു നീതിന്യായ കോടതിയാണല്ലോ. ആ കോടതി കേസ് വന്നാൽ ആ കേസിന്റെ ഓരോ സിറ്റിംഗും അടുത്ത മാസത്തേക്ക് കേസ് മാറ്റി എന്ന് പറയുമ്പോൾ ഒരു ഹർത്താൽ ഈ പ്രാവശ്യം നടത്തുന്ന ഒരു ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത പ്രാവശ്യം മറ്റൊരു ഹർത്താൽ ഇങ്ങനെ നടത്താൻ പറ്റുമോ? ഗ്രീൻ ട്രിബ്യൂണല് നീതിന്യായ സംവിധാനത്തിന്റെ ഏറ്റവും പ്രതീക്ഷയാർന്ന പാരിസ്ഥിതിക കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയല്ലേ? ആ കോടതി അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നവരെ കാത്തിരിക്കാനുള്ള മര്യാദ വേണം. അതിനു പകരം ഏതെങ്കിലും ഒരു കേസിന്റെ അവധി മാറ്റുന്നു, അല്ലെങ്കിൽ അന്ന് അഭിഭാഷകർ എന്ത് പറഞ്ഞു എന്നനുസരിച്ച് ഉത്തരവാദിത്തമുള്ള ആർക്കെങ്കിലും ഒരു ഹർത്താൽ പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഇനി മാത്രമല്ല, ഇത് എത്രയോ ലജ്ജാകരമായ ഒരു നടപടിയാണ്. ഇത്രയും പ്രബുദ്ധമായ കേരളത്തിൽ ഇതുപോലെ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് പോകുന്നു. ഇനി ഇത് പറയുന്നത് കേട്ടാൽ തോന്നും കേരളത്തിലെ 123 വില്ലേജുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയേക്കുന്നത്. 4127 വില്ലേജുകളുണ്ട്. ഗോവ മുതൽ തമിഴ്നാട് വരെയുള്ള 6 സംസ്ഥാനങ്ങളിലായി 4127 വില്ലേജുകൾ ഈ ESA പരിധിയിലാണ്, പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ 123 വില്ലേജുകൾക്ക് എന്താ എത്ര പ്രാധാന്യം? ബാക്കിയുള്ള സ്ഥലത്തൊന്നും ആളുകൾ ഇല്ലെന്നാണോ? ജനവാസം ഇല്ലെന്നാണോ? തമിഴ്നാട്ടിലെ കർണാടകത്തിലെ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള പ്രദേശങ്ങൾ തന്നെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ പ്രദേശങ്ങൾ ഇപ്പൊ നിലനിൽക്കുകയാണ്. മാധ്യമങ്ങൾ, നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ വസ്തുത സത്യസന്ധമായി പുറത്തു വരേണ്ടതാണ്. PT തോമസ്, ഇപ്പോൾ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയോട് നമ്മളോട് കൂടെ ചേരുന്നു. ഇത്രയും ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഫാദർ, അതായത് ഇത് ഒരു ഹിയറിംഗ്, ആ ഹിയറിംഗിന് ശേഷം ഓരോ നടപടിക്രമങ്ങൾ, ആ നടപടിക്രമങ്ങൾക്ക് ശേഷം അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും, അങ്ങനെ ഓരോ നടപടിക്രമത്തിനും പ്രതിഷേധങ്ങൾ ആവാമോ എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? തുടരെ ഇങ്ങനെ ഹർത്താലുകൾ നടത്താൻ താല്പര്യമില്ല, അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായ വിഷയത്തിനൊരു ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് കോടതിയെ ഇന്ന് നടത്തുന്ന ഹർത്താൽ പൂർണ്ണമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പ്രഖ്യാപിച്ച ഒന്നാണെന്ന് താങ്കൾ കരുതുന്നുവോ?
പൂർണ്ണമായി മനസ്സിലാക്കിയതിനു ശേഷം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇലക്ഷൻ വിജ്ഞാപനത്തിന് മുമ്പ് ഈ ഉത്തരവ് പിൻവലിക്കണം. അത് സർക്കാർ ഭാഗത്ത് നടപടി ഉണ്ടാകണം, അല്ലാതെ കോടതിയെ ചാരി രക്ഷപ്പെടാൻ പറ്റിയല്ല. അതുപോലെ തന്നെ 4156 വില്ലേജുകൾ ഉണ്ടെങ്കിൽ വെറും 123 വില്ലേജ് കേരളത്തിലുള്ളത്, പക്ഷെ കേരളത്തിലാണ് 22 ലക്ഷം ആളുകൾ, ബാക്കി 4000 വില്ലേജുകളിലായി ഏതാണ്ട് 30 ലക്ഷത്തോളം ആളുകളെ ഉള്ളൂ. വളരെ തുച്ഛമായി ചില പോക്കറ്റുകളിൽ താമസിക്കും, ബാക്കി മുഴുവൻ വനഭൂമി പോലെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ്. കേരളത്തിലാണെങ്കിൽ തീവ്ര ജനവാസ കേന്ദ്രങ്ങളെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത്. ആ ജനവാസ കേന്ദ്രങ്ങളും അവിടെ കൃഷിയിടങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം, ന്യായമായ ആവശ്യമാണ്. അത് പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ള ആവശ്യമാണ്, അക്കാര്യത്തിൽ പുറകോട്ട് പോകാൻ പറ്റില്ല. അതിന് സർക്കാർ ഭാഗത്ത് എടുക്കുന്ന നടപടി എടുക്കാതെ നീട്ടി നീട്ടി ഇലക്ഷൻ പ്രഖ്യാപനം വന്ന അയ്യോ കോടതിയിലാണ് ഞങ്ങൾക്കൊന്നും രക്ഷയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഈ ഈ അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം, ഇ എസ് ഐ ഒഴിവാക്കുന്ന ഉത്തരവ് ഈ 123 വില്ലേജുകളിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല, പുറകോട്ട് പോകാൻ പറ്റിയില്ല. അത് ന്യായമായ ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അതിജീവനത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ോട് സഹകരിച്ച എല്ലാവർക്കും സ്വാഭാവികമായും ഈ വിഷയത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും വളരെ സജീവമായ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിയമസഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി സ്തംഭ സ്തംഭിക്കുകയും മലയോര മേഖലയിൽ ഹർത്താൽ പൂർണ്ണമായി തുടരുകയും ചെയ്യുന്നു. വരും മണിക്കൂറുകളിലും ഈ വിഷയം നമുക്ക് വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്യേണ്ടി വരും. തിരിച്ചുവരാം ഒരു ഇടവേളയ്ക്ക്.